ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ കാടക്കോഴികളിൽ പൂവനെയും പിടയും തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കാട എന്ന് പറയുന്നത് ഒരു പെൺ കാടയാണ്. അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് നോക്കുകയാണെങ്കിൽ, ഈ പെൺ കാടയുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് പുള്ളികൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ പുള്ളികളിൽ ഒരു ഓറഞ്ച് കളറിൽ പുള്ളികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മളിത് ആൺകാടയെ നോക്കുകയാണെങ്കിൽ ഈ പുള്ളികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല, മറിച്ച് നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഓറഞ്ച് കളറോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറോ ഒരു ഷെയ്ഡ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ഓറഞ്ച് കൊണ്ടുള്ള ഒരു ഷെയ്ഡ് മാത്രമാണ് പൂവൻ കാടകളിൽ കണ്ടുവരുന്നത്. പിന്നെ ചില പൂവൻ കാടകളിൽ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ബാൻഡ് പോലെ കാണുന്നുണ്ട്. ചില പ്രാവിൻ്റെയോ അല്ലെങ്കിൽ തത്തകളുടെയോ കഴുത്തിൽ കാണുന്നത് പോലെ ഒരു നെക്ക്, ഒരു കഴുത്തിൻ്റെ ഭാഗത്തായിട്ടൊരു റിബൺ പോലെ നിങ്ങൾക്ക് ചില കാടകളിൽ കണ്ടുവരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ കാടകളിൽ 4 ആഴ്ച പ്രായം കഴിഞ്ഞ കാടകളിൽ മാത്രമേ നമുക്ക് പൂവനാണോ പിടയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തേയുള്ളൂ. അതുപോലെ പൂവൻ കാടകൾ നല്ല ശബ്ദത്തിൽ കൂവുന്നതാണ്, നമുക്കത് കൂടകൾ അതിൻ്റെ കൂടിൽ പോകുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. നല്ല ഉച്ചത്തിൽ ഏത് കാടയാണോ വിളിക്കുന്നത് അത് പൂവനാണ്. കാരണം നമുക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്, കഴുത്തിൽ തൂവൽ, ഈ പുള്ളികളില്ലാത്ത കാടകളാണ് ഇങ്ങനെ ഉച്ചത്തിൽ വിളിക്കുന്നത്, അത് പൂവൻ കാടകളാണ്. ഇപ്പോൾ ഈ കാടകൾ പൂവനാണോ പിടയാണോ എന്ന് നമുക്ക് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും ചില കാടകളെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പൂവനാണോ പിടയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം നമുക്കുണ്ടാകാതിരിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഇത് പറയുന്നത്. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ നമുക്കിപ്പോൾ കാടകൾ വളർത്തുന്നവരുണ്ട്. ഇപ്പോൾ 10ഓ 15ഓ കാടകൾ വളർത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു 10ഓ 12ഓ പിടയെ മേടിച്ചിട്ട് ഒരു 3-4ഓ നമുക്കൊരു പൂവനെ മേടിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഇൻക്യുബേറ്റർ മേടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ടയെ നമുക്കതിൽ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ മുഴുവനായിട്ടും പിടക്കാടകളെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കൊത്തുമുട്ടയായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഇൻക്യുബേറ്റർ വെച്ച് ഇതാക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് മേടിക്കുമ്പോൾ പൂവനും പിടയെയും അതിൻ്റെ ഒരു റേഷ്യോ അറിയുന്നത് നല്ലതാണ്. നിങ്ങൾ ഇൻക്യുബേറ്ററിലത്തേക്കാണ് കാടകൾ മേടിക്കുന്നുണ്ടെങ്കിൽ 3:1 എന്ന രീതിയിൽ മേടിക്കേണ്ടതാണ്.